ഇന്നൊരു ഷോപ്പിംഗ് ആണ് വിഷുവൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ തൊണ്ടയാട് ബൈപ്പാസ് കൂടെ നേരെ ഹൈലൈറ്റ് മോളിലെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പോയി നോക്കാം. ഈ ഒരു ഷോപ്പിൽ നല്ല തിരക്ക് കണ്ടു. അപ്പോൾ ഞങ്ങളൊന്ന് കയറി നോക്കി. അപ്പോൾ തിരക്കിനുള്ള കാരണം ഇവിടെ എൻട്രൻസിൽ തന്നെ 199 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും കയറി നോക്കുന്ന അതാണ്. പക്ഷേ ആകെ ഒരു ഐറ്റത്തിന് മാത്രമേ ഉള്ളൂ 199, ബാക്കിയെല്ലാം നോർമൽ റേറ്റാണ്. പക്ഷെ ഞങ്ങളിവിടുന്ന് പർച്ചേസ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നീട് ഞങ്ങൾ കയറിയത് ടാറ്റയുടെ ഷോറൂമായ വെസ്റ്റ് സൈഡാണ്. അപ്പോൾ ഇവിടെ നല്ല ക്വാളിറ്റി ഡ്രസ്സാണ്, നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അത്രയും വെർത്ത് കിട്ടുന്നുണ്ട്. നല്ല നല്ല സെലക്ഷൻസ് ഉണ്ട്. എന്തായാലും എനിക്കിഷ്ടമായി. അപ്പം ഞാൻ മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു, അതുപോലെ എനിക്കുള്ള കുർത്ത ഒക്കെ ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്തു. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് ഞങ്ങൾ കയറിയത് ലൈഫ് സ്റ്റൈലിലാണ്. ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പം മക്കൾക്കുള്ള പാൻസൊക്കെ ഞങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു. നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ജോക്കിയുടെ ഷോപ്പിലെത്തി. ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. നമ്മൾ ഇന്നർവെയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർവെയറൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് മക്കൾക്ക് വേണ്ടതും അതുപോലെ ഞങ്ങൾ മുതിർന്നവർക്ക് വേണ്ടതും എല്ലാം സെലക്ട് ചെയ്തു. സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ സർവീസ് ആയാലും നല്ല സർവീസാണ്. ലച്ചുനൊരു പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു ടാങ്കി ടൊമാറ്റോ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ വുഡ്ലാൻഡ് കയറി. പക്ഷേ അവിടെ കയറി നോക്കിയ സമയത്ത് എന്തോ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, അവിടുത്തെ കളക്ഷൻസ് ഒന്നും ഇഷ്ടമായില്ല. ഫുഡ് വെയർ സെലക്ഷൻ ഞങ്ങൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല. കുറേ ഷോപ്പിൽ കയറി നോക്കി, ഇവിടെ തന്നെ വുഡ്ലാൻഡ് മോച്ചി അവിടെയൊക്കെ കയറി. പക്ഷെ എന്തോ മക്കൾക്കൊന്നും ഇഷ്ടമാവുന്നില്ല. ഇനി ചെറുട്ടി റോഡിലുണ്ട് ഒരു ഷോപ്പ് മോച്ചിയുടെ, അവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ചെറുട്ടി റൂട്ടിലെത്തണമെങ്കിൽ. നമ്മൾ ഹോട്ടൽ പാരഗണിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ചെറുട്ടി റോഡിലുള്ള മോച്ചിയുടെ ഷോറൂമിലെത്തി. നല്ല ഇടിയുണ്ട്, മഴയുണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. നല്ല നല്ല സെലക്ഷൻസ്, നല്ല ഇഷ്ടമായി. മക്കൾക്കായാലും ഞങ്ങൾക്കും വളരെ ഇഷ്ടമായി ഇവിടുത്തെ കളക്ഷൻസൊക്കെ. നല്ല നല്ല ചെരുപ്പുകളാണ് എല്ലാം ഉള്ളത്. ഒത്തിരി സമയമെടുത്തു ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ, കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ട സെലക്ഷൻ മാറി മാറി നോക്കി കുറേ സമയമെടുത്തു തന്നെ പറയാം. ഞങ്ങളെ പർച്ചേസ് ചെയ്ത സാധനമൊക്കെ പിടിച്ച് സ്റ്റാഫ് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ഷോറൂമാണ് ചെറുട്ടി റോഡിലുള്ള മോച്ചിയുടെ ഷോറൂം. നിങ്ങളൊന്ന് പോയി നോക്കുക. നല്ല സെലക്ഷൻസ്, നല്ല കസ്റ്റമർ സർവീസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി മക്കൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. നേരെ പോകുന്നത് പാരഗണിലേക്കാണ്. ഞങ്ങൾ നേരെ പോയത് പാരഗൺ ഹോട്ടലിലേക്കാണ്. സമയം 11:30 ആയി. പക്ഷേ ഈ ഒരു സമയമായിട്ടും പാരഗണിൽ നല്ല തിരക്കാണ്. കോഴിക്കോട്ടുകാർ ഒരു അഭിമാനം എന്ന് പറയാം പാരഗൺ. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക് യു സോ മച്ച്.